സിറാജ് എഡിറ്റോറിയൽ 2021 May 31 തിങ്കൾ. CAA നടപ്പാക്കാൻ പിൻവാതിൽ നീക്കം. കോവിഡ് മഹാമാരി മനുഷ്യൻ്റെ പൗരാവകാശങ്ങൾക്ക് മേൽ വലിയ കടന്നുകയറ്റങ്ങൾക്ക് വഴിവെച്ചു എന്നത് അത്രയൊന്നും ശ്രദ്ധിക്കാതെ പോയ കാര്യമാണ്. സഞ്ചാര സ്വാതന്ത്ര്യം, സംഘം ചേരാനുള്ള സ്വാതന്ത്ര്യം, ഒത്തുചേർന്ന് പ്രതിഷേധിക്കാനുള്ള അവകാശം, വിവരാവകാശം തുടങ്ങിയവയെല്ലാം ഈ മഹാമാരിക്കാലത്ത് പരിമിതപ്പെട്ടു. ഭരണകൂടങ്ങളും ഭരണകർത്താക്കളും അതിശക്തരായി. അവരുടെ ഉത്തരവുകൾക്ക് കാതോർത്തിരിക്കുന്നവർ മാത്രമായി പൗരന്മാർ മാറി. മൂന്നു കൂട്ടരെ ഇപ്പോഴുള്ളൂ: രോഗികൾ, രോഗസാധ്യതയുള്ളവർ, പിന്നെ അധികാരികൾ. സംരക്ഷകരായ ഭരണാധികാരികൾക്ക് എന്തു തീരുമാനവും എടുക്കാവുന്ന നില വന്നു. പ്രതിപക്ഷ സ്വരം നേർത്തു. ഭരിക്കുന്നവർ എന്തു ചെയ്താലും തെരുവിലിറങ്ങി പ്രതിഷേധിക്കാനാകില്ലല്ലോ. അധികാരം കൈയാളുന്നവർ ഈ അവസരം നന്നായി ഉപയോഗിക്കുകയാണ്. US ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലിരുന്നപ്പോൾ ഏറ്റവും ക്രൂരമായി കുടിയേറ്റ വിരുദ്ധ നയം നടപ്പാക്കിയത് കോവിഡ് രൂക്ഷമായി നിൽക്കുമ്പോഴായിരുന്നു. ഇസ്രായേലിലും ബ്രസീലിലും ഫ്രാൻസിലുമൊക്കെ തീവ്ര വലതുപക്ഷ നയങ്ങൾ അടിച്ചേൽപ്പിച്ചത് ഈ സമയത്തായിരുന്നു. ഇന്ത്യയിൽ ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്ത സ്വകാര്യവത്കരണം പ്രഖ്യാപിച്ചത് കോവിഡ് ഉത്തേജക പാക്കേജിൻ്റെ മറവിലാണെന്നോർക്കണം. ഒടുവിൽ പൗരത്വ ഭേദഗതി നിയമം അതിവേഗം നടപ്പാക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ. രണ്ടാം സ്വാതന്ത്ര്യ സമരമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഐതിഹാസികമായ CAA വിരുദ്ധ സമരത്തെയാണ് കോവിഡ് മഹാമാരി നിശ്ചലമാക്കിക്കളഞ്ഞത്. ഇന്ത്യൻ ദേശീയതയുടെ ഈടുവെപ്പായ ബഹുസ്വരത അലയടിച്ച സമരസാഗരമായിരുന്നു അത്. വേഷം കണ്ടാലറിയാത്ത വിധം ബഹുസ്വരമായിരുന്നു ആ സമരം. പൗരസമൂഹം നിസ്സഹായമാണെന്ന ആത്മവിശ്വാസത്തിലാണ് പൗരത്വ ഭേദഗതി നിയമപ്രകാരം മുസ്ലിമേതരർക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാമെന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നെത്തിയ ഗുജറാത്ത്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഹരിയാന, പഞ്ചാബ് സംസ്ഥാനങ്ങളിലെ 13 ജില്ലകളിൽ താമസിക്കുന്ന ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട അഭയാർത്ഥികൾക്കാണ് പുതിയ ഉത്തരവ് പ്രകാരം പൗരത്വത്തിന് അപേക്ഷിക്കാവുന്നത്. അഭയാർത്ഥികൾക്ക് അഭയവും പൗരത്വം തന്നെയും നൽകുന്നതിന് ആരും എതിരല്ല. പുറത്തുനിന്നുള്ളവരെ ഉൾക്കൊള്ളലാണ് ഇന്ത്യയുടെ പാരമ്പര്യം. എന്നാൽ അങ്ങനെ പൗരത്വം നൽകുമ്പോൾ മതപരമായ വിവേചനം പാടില്ല. രാജ്യത്തിനകത്ത് ദീർഘകാലമായി ജീവിക്കുന്നവർക്ക് അവർ ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടവരായിപ്പോയി എന്നതുകൊണ്ട് പൗരത്വം നിഷേധിക്കാനുള്ള ഗൂഢതന്ത്രമായി പൗരത്വ ഭേദഗതി നിയമം അധപ്പതിക്കുന്നതിലാണ് രാജ്യം പ്രതിഷേധിക്കുന്നത്. 2019 കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമം പാസാക്കിയെടുത്തത്. എന്നാൽ അതിൻ്റെ ചട്ടം ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. ഒരു നിയമം എങ്ങനെ നടപ്പാക്കുമെന്നതിൻ്റെ രൂപരേഖയാണല്ലോ റൂൾസ്. CAA ചട്ടമില്ലാത്തത് കൊണ്ട് തന്നെ 1955 പൗരത്വ നിയമത്തിൽ നിന്നുള്ള 5-6 വകുപ്പുകളും 2009 ചട്ടങ്ങളും അനുസരിച്ചാണ് CAA നടപ്പാക്കാൻ ഉത്തരവിറക്കിയിരിക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമത്തിന് പ്രത്യേകമായി ചട്ടങ്ങൾ രൂപവത്കരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് കേന്ദ്ര സർക്കാരിന് വ്യക്തമായ മറുപടിയില്ല. ഇത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ആഭ്യന്തര മന്ത്രാലയ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. നേരത്തെ പാർലമെൻറ്റിലും കേന്ദ്ര സർക്കാർ ഇതേ മറുപടിയാണ് നൽകിയത്. ഉദ്ദേശ്യം വ്യക്തമാണ്: CAA നടപ്പാക്കി തുടങ്ങിയെന്ന് കാണിക്കണം, അത് നടപ്പാക്കുന്നതിൽ നിന്ന് പിന്നോട്ടില്ലെന്ന സന്ദേശം നൽകണം. അത്ര തന്നെ. പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ഭരണഘടനാസാധുത ചോദ്യം ചെയ്ത് നിരവധി ഹർജികൾ സുപ്രീംകോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. നടപ്പാക്കി തുടങ്ങിയ നിയമത്തിലാണ് വ്യവഹാരം നടക്കുന്നതെന്ന് വാദിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ അഭയാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഈ നീക്കത്തിനെതിരെ നിയമപരമായും രാഷ്ട്രീയമായും ശക്തമായ പ്രതിരോധം ഉയരേണ്ടതുണ്ട്. പൗരത്വ ഭേദഗതി നിയമത്തിലെ ചതിക്കുഴികൾ വിസ്മൃതിയിലാണ്ട് പോകാൻ പാടില്ല. CAA അനുസരിച്ച് ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് 2014 ഡിസംബറിന് മുമ്പ് ഇന്ത്യയിലെത്തിയ അമുസ്ലിങ്ങളായ അഭയാർത്ഥികൾക്കാണ് പൗരത്വം നൽകുക. ജനനം, രക്ഷാകർത്തൃത്വം, അതിർത്തിക്കുള്ളിലെ താമസം, നാച്ചുറലൈസേഷൻ, പ്രദേശങ്ങളുടെ കൂട്ടിച്ചേർക്കൽ തുടങ്ങിയവ വഴി സാധ്യമാകുന്നതാണ് ഇന്ത്യൻ പൗരത്വം. ഇക്കാലം വരെയുണ്ടായ പൗരത്വ നിയമ ഭേദഗതികളിലൊന്നിലും മതം പൗരത്വത്തിനുള്ള യോഗ്യതയായോ അയോഗ്യതയായോ കടന്നു വരുന്നില്ല. ഒരു മതത്തിൽ വിശ്വസിക്കുന്നവനാകുക എന്നത്
പൗരത്വത്തിനുള്ള അയോഗ്യതയായി മാറ്റുകയാണ് സി എ എ ചെയ്തിരിക്കുന്നത്. നാഷണൽ സിറ്റിസൺ രജിസ്റ്റർ രാജ്യവ്യാപകമായി തയ്യാറാക്കുമെന്ന പ്രഖ്യാപനം കൂടി കണക്കിലെടുക്കുമ്പോൾ കടുത്ത ഭീതിയിലേക്കാണ് രാജ്യത്തെ മുസ്ലിങ്ങൾ നീങ്ങുന്നത്. അസമിൽ കൊണ്ടുവന്ന പൗരത്വ രജിസ്റ്റർ മുസ്ലിങ്ങളെക്കാളേറെ ഹൈന്ദവ സഹോദരന്മാരെയാണ് പുറത്തു നിർത്തിയിരുന്നത്. എന്നാൽ സി എ എയുടെ ബലത്തിൽ അവരെല്ലാം അകത്തു കയറും. രജിസ്റ്ററിൽ വരാത്ത മുസ്ലിങ്ങൾ രാഷ്ട്രരഹിതരാകും. അസം മാതൃക രാജ്യത്താകെ നടപ്പാകുമ്പോൾ എന്താണ് സംഭവിക്കുകയെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നു. കേവലം മുസ്ലിങ്ങളുടെ പ്രശ്നമല്ല ഇത്. ഇന്ന് പൗരത്വത്തിന് മാനദണ്ഡമായി മതം വന്നെങ്കിൽ നാളെ അത് ജാതിയായിരിക്കും. പലതരം പൗരത്വ കാർഡുകൾ നിലവിൽ വരും. നിയമത്തിന് മുന്നിലെ സമത്വം അനുശാസിക്കുന്ന ആർട്ടിക്കിൾ 14 നഗ്നമായ ലംഘനമാണ് ഈ ഭേദഗതി നിയമം. വിവേചനത്തിൽ നിന്ന് പൗരന്മാർക്ക് സംരക്ഷണം നൽകുന്ന ആർട്ടിക്കിൾ 15 ഈ നിയമം നിരാകരിക്കുന്നു. അന്തസ്സോടെ ജീവിക്കാനുള്ള ഭരണഘടനാദത്തമായ അവകാശത്തെയും സി എ എ ഇരുട്ടിൽ നിർത്തുന്നു. ഈ വ്യവസ്ഥകളെല്ലാം പരിഗണിച്ച് ശരിയായ നീതിന്യായ പരിശോധനയ്ക്ക് പരമോന്നത കോടതി തയ്യാറായാൽ പൗരത്വ ഭേദഗതി നിയമം അസാധുവാകുമെന്നുറപ്പാണ്. ഇത്തരമൊരു നിയമം ചട്ടം പോലും തയ്യാറാക്കാതെ നടപ്പാക്കാൻ തുനിയുന്നത് രാജ്യത്തെ നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. ഇത് പൗരത്വ നിയമം പിൻവാതിലൂടെ നടപ്പാക്കാനുള്ള നീക്കമാണ്. ഇക്കാര്യത്തിൽ സുപ്രീം കോടതി അടിയന്തരമായി ഇടപെടണം.